ഓട്ടം പെസകാണ്, അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഇവിടെ വന്നത്. ഒരു ഹിന്ദിക്കാരി ഇവിടെ നിർത്തരുത്, നൃത്തം പാടില്ല. ഇനിയും കേരളത്തിൽ ഇതേപോലെ കുഞ്ഞുമക്കൾ പോകും, സ്ത്രീകൾ പോകും, സുരക്ഷിതത്വം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടിൽ നിന്ന് എല്ലാ ഹിന്ദിക്കാരും ഇവിടെ നിന്ന് ഓടിക്കണം. ഒരുപാട് അമ്മമാരുടെ പ്രതികരണമാണ് ഇവിടെ നിന്ന് വരുന്നത്. കാരണം അവർക്ക് ആർക്കും ഈ ഒരു കാര്യം, ഈ ഒരു ഈ ദൃശ്യം കണ്ടതിന് ശേഷം അവരെല്ലാരും പറയുന്ന ഒരു കാര്യം, ഇയാളെ നമുക്ക് വിട്ടുതരൂ, ബാക്കി നമ്മൾ നോക്കിക്കൊള്ളാമെന്നാണ്. അതാണ് ഈ ഒരു അമ്മമാര് പറയുന്നത്. ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്കൊന്നും ആരെയും വിശ്വാസമില്ല എന്നത് സത്യമാണ്. എന്തായാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഒരു കണക്ക് പോലും ഇല്ല, അവർ എത്ര അംഗസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ഉണ്ട് എന്നുള്ളത്. വരുന്നു പോകുന്നു, ഒത്തിരി പേര് ഇവിടെ വരുന്നു പോകുന്നു, ഒന്നിനും കണക്കില്ല. നമ്മൾ വേറൊരു സ്ഥലങ്ങളിൽ, പുറത്ത് രാജ്യങ്ങൾ അങ്ങനെയാണോ? ഇല്ല. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെന്റിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വന്നു പോകുന്ന ആൾക്കാരുടെ ഒരു കണക്ക് നമുക്ക് വേണം തീർച്ചയായിട്ടും. ഇവരെങ്ങനെ വരുന്നു, ഏത് ഒരു ട്രെയിൻ വഴിയാണോ ബസ് വഴിയാണോ, ഇതിന് പോലും ഒരു കണക്കില്ല. പോലീസുകാർ കഴിഞ്ഞ ദിവസം ഇങ്ങനെ സംഭവം ഉണ്ടായപ്പോഴാണ് ഇയാൾ രണ്ടു ദിവസം മുമ്പ് വന്നു എന്ന് ആദ്യം പറയുന്നു. പിന്നെ കണക്കുകൾ പരിശോധിച്ചപ്പോൾ പഴയ ഫോൺ മോഷണ കേസിലെ പ്രതിയാണ് ഇയാൾ എന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. കൃത്യമായി പോലീസിന് പോലും അറിയില്ലെങ്കിൽ പിന്നെ ആർക്കായാലും അറിയാം. അതിനി ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, രേഖകൾ വേണം. അതായത് നമ്മൾ ഇവിടെ ആര് വന്നു പോകുന്നു ഇതിനൊന്നും ഒരു തെളിവില്ല. വേറെ സ്ഥലങ്ങളിൽ നടക്കുമോ? പുറത്ത് രാജ്യങ്ങളിൽ ഇങ്ങനെ വിസ പല കാര്യങ്ങളും വേണം അവിടെ എൻട്രി തന്നെ. അപ്പൊ അതിന് ഗവൺമെന്റിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ കാര്യങ്ങൾക്ക്, കാരണം ഇവിടെ ആര് വന്നു പോകുന്നു ഇത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്ന് രേഖ. തീർച്ചയായും, കാരണം ഈ ഈ അകത്തുള്ള ഈ 5 വയസ്സുകാരുടെ അതേ പ്രായമുള്ള മകൾ ഇവിടെയുള്ള എല്ലാവർക്കും ഉണ്ട്. അവരാരും അവരെല്ലാവരും പറയുന്ന ഒരു കാര്യം, ഒരിക്കലും ഇനി ഒരിക്കലും ഇങ്ങനൊരു സംഭവം അതും കേരളത്തിലുണ്ടാവല്ലേ, ഈ സ്വന്തം മക്കൾക്ക് ഉണ്ടാവരുത് എന്നൊരു പ്രാർത്ഥന എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും കണ്ണീരണിഞ്ഞ് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്, വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് ഇവിടെ നിൽക്കുകയും ചെയ്യുന്നത്. കേൾത്തോ, വളരെ ഞെട്ടിക്കുന്ന വാർത്ത, ഞെട്ടിക്കുന്ന പ്രതികരണങ്ങളൊക്കെയാണ്. കാരണം സ്വാഭാവികമായും അത്രമാത്രം ആശങ്ക അവർ പങ്കുവെക്കുന്നു. പക്ഷേ അതിലെ സംവിധാനങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. നിയമ സംവിധാനങ്ങൾ എന്നാണെങ്കിലും അടച്ചാക്ഷേപിക്കാൻ കഴിയില്ല ഇതര സംസ്ഥാന തൊഴിലാളികളെ. അതിൽ ക്രിമിനലുണ്ടാകാം, പക്ഷേ അവരെ കൃത്യമായി മോണിറ്റർ ചെയ്യണം, അവർ കൃത്യമായി നിരീക്ഷണത്തിലുണ്ടാകണം എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ ഇയാൾ, ഈ പ്രതിയായ അസ്ഫാഖ് കൂടുതൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്ന ആളാണ് എന്ന് തന്നെ വ്യക്തമാകുമ്പോഴും അയാളെ ഇത്തരത്തിലൊന്ന് നിരീക്ഷിക്കാനുള്ള സംവിധാനം, സാഹചര്യം ഇല്ലാതെ പോയതാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. എന്താണെങ്കിലും നന്ദൻ, ഈ അമ്മമാരുടെ പ്രതികരണങ്ങൾ കണ്ടു, അവർ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണങ്ങളായിരുന്നു ഇതെല്ലാം തന്നെ. ആ കുഞ്ഞിനെ കണ്ടിറങ്ങിയ ആരും അങ്ങനെ പ്രതികരിച്ച് പോകൂ, ഒരു മനുഷ്യൻ, ഒരു ഹൃദയമുള്ള ആരും.